നമ്മൾ ആദ്യം ചെയ്തത് ക്ലോസ്ഡ് കോയിൽ ആയിരുന്നു. ഇനി രണ്ടാമത് ചെയ്യുന്നത് അപ്പാരറ്റസ് നമ്മൾ മാറ്റിയിട്ടിട്ട് നമ്മൾ അതിനുള്ള അപ്പാരറ്റസ് പിടിപ്പിച്ചു. ഓപ്പൺ കോയിൽ നമ്മൾ ഇവിടെ ഒരു ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ട്, ഇതിനിടയ്ക്ക് നമ്മൾ സ്പേസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ താഴോട്ടോ മുകളിലോട്ടോ ഉള്ള ബട്ടൺ പ്രസ് ചെയ്ത് ഇതിന് ഒരു ഇനിഷ്യൽ ലോഡ് കൊടുക്കുക. ഇനിഷ്യൽ ലോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിന്റെ പുറകിലുള്ള നീഡിൽ തിരിച്ച് ലോഡ് സീറോ സെറ്റ് ചെയ്യുക. ലോഡ് സീറോ സെറ്റ് ചെയ്തു. ഇനി നമുക്കുള്ളത് നമ്മൾ റീഡിംഗ് എടുക്കുന്ന ഡയൽ ഗേജ് ഉപയോഗിച്ചാണ്. ഈ ഡയൽ ഗേജ് എന്ന് പറയുന്നത് റീഡിംഗ് എടുക്കുന്ന മെഷർമെന്റ് എടുക്കുന്ന വിധം, അതായത് ഇവിടെ ഔട്ടർ ഡയാലുണ്ട്. ഔട്ടർ ഡയാലിൽ 0 to 100 വരെയുള്ള വൈറ്റ് ഡയൽ കൊടുത്തിട്ടുണ്ട്. നീഡിൽ 0 to 100 വരെ കറങ്ങി കഴിയുമ്പോൾ ഒരു ചെറിയ നീഡിൽ കാണാം ഇതിനകത്ത്. അതിനകത്ത് തന്നെ 1, 2, 3, 4, 5 അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം ഡയലിൻ്റെ നീഡിൽ ഒരു പ്രാവശ്യം കറങ്ങിക്കഴിയുമ്പോൾ താഴത്തെ ചെറിയ നീഡിൽ 1 വരും. വീണ്ടും 2 പ്രാവശ്യം കറങ്ങിക്കുമ്പോൾ 2 വരും. നിങ്ങൾ റീഡിംഗ് എടുക്കുമ്പോൾ അത് 1, 2, 3, 4, 5 അങ്ങനെ എണ്ണി 90, 99, 100, 110 അങ്ങനെ 990,000 വരെയുള്ള റീഡിംഗ് എടുക്കാൻ സാധിക്കും. 1000 വരെയുള്ള റീഡിംഗ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.01 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾ റീഡിംഗ് എടുക്കുമ്പോൾ 0 to 1000 വരെയുള്ള റീഡിംഗ് അങ്ങ് എടുക്കുക. ഇതിന് ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യണം. ഒരു ചെറിയൊരു ബോൾട്ടിൻ്റെ സഹായത്തോടെ നമ്മളിതിവിടെ ഫിക്സ് ചെയ്യണം. ഡയൽ ഗേജിൻ്റെ നേരെ തലതിരിച്ച് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യുക. അതിൻ്റെ ടിപ്പ് ഒരു ഫ്ലാറ്റ് ഫോം ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെ അവത്തെ പിടിപ്പിച്ചിട്ടുണ്ട്. അവത്തെ ടച്ച് ചെയ്യത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യുക ഡയൽ. എന്നിട്ട് ഔട്ടർ ഡയ ഡയല് തിരിച്ച് നമ്മൾ 0 സെറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ക്ലോസ്ഡ് കോയിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇനിഷ്യൽ ലോഡ് കൊടുക്കുക. 0, 10 ന്യൂട്ടൺ ആദ്യം കൊടുക്കുക, അത് കഴിഞ്ഞ് 20 ന്യൂട്ടൺ കൊടുക്കുക, അത് കഴിഞ്ഞ് 30 ന്യൂട്ടൺ കൊടുക്കുക, അങ്ങനെ ഒരു 90 വരെ കൊടുക്കുക. ഇൻക്രീസിംഗ് ആയിട്ട് ലോഡ് കൊടുക്കുക, വീണ്ടും അത് തിരിച്ച് ഡിക്രീസിംഗ് ആയിട്ടും ലോഡ് എടുക്കുക. ഇവിടെ നമ്മൾ ലോഡ് കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ നോക്കിയറിയാം റീഡിങ്
സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കാണ് ചെറിയ നീഡിൽ. ഇവിടെ വലിയ നീഡിൽ 70നും 80നും ഇടയ്ക്ക്, അതായത് 72 വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സീറോയ്ക്ക് വണ്ണ് ഇടയ്ക്കാതുകൊണ്ട് വെറും 72 ആയിരിക്കും ഇതിൻ്റെ മെഷർമെൻ്റ്, നമുക്ക് ആദ്യത്തെ മെഷർമെൻ്റായിട്ട് കിട്ടുന്നത്. വീണ്ടും നമ്മൾ 20 ലോഡ് കൊടുത്തു. 20 ലോഡ് കൊടുത്തു നമ്മളിവിടെ നോക്കുക, ചെറിയ നീഡിലെ 1L വന്നിട്ടുണ്ട്, വലിയ നീഡിലെ 27-28 അടുത്തുണ്ട്. അപ്പോൾ എത്രയായിരിക്കും നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 128 എന്ന് വേണം നമ്മൾ മെഷർമെൻ്റ് എടുക്കാനായിട്ട്. വീണ്ടും നമ്മുടെ ലോഡ് 30 ആക്കുക, ചെറിയ നീഡിൽ നോക്കുക, ചെറിയ നീഡിൽ 2 വന്നു, 2 കഴിഞ്ഞ് വലിയ നീഡിൽ 2 കഴിഞ്ഞ് 24. അപ്പോൾ അതായത് 224 ആയിരിക്കും മെഷർമെൻറ്റ്. അങ്ങനെ നമ്മൾ 990 ന്യൂട്ടൺ വരെ കൊടുത്തിട്ട് ആ റീഡിങ് കംപ്ലീറ്റ് എടുക്കുക. ഡിക്രീസിങ് ആയിട്ട് റീഡിങ് എടുക്കുക. കാലിക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ടായ 0.01 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.